അച്ഛൻ വന്നായിരുന്നു. പെട്ടെന്ന് ഇങ്ങ് പോന്നു. അല്ല, ബാലൻ എവിടെ? ഗേറ്റ് കടന്നു വന്നപ്പോ ഒരു കൂട്ടുകാരനെ കണ്ടു, അയാളോട് സംസാരിച്ചോണ്ടിരിക്കുക. അയ്യോ, ബാലമാമ ഇപ്പൊ വരുമല്ലോ. നീ എന്താടാ അന്തം വിട്ട് നിക്കുന്നേ? അറിയത്തില്ല മോളെ, ഞാൻ വന്നപ്പോ മുതൽ ഇവനിങ്ങനെ ഒരു അന്തം പിടിയിലുണ്ട്. എന്ത് പറ്റിയടാ? നമ്മള് ഹരിതയെ കാണാൻ പോയതല്ലേ, ഇനി വീണ്ടും നിശ്ചയം ഫിക്സ് ചെയ്തിട്ട് വന്നതാണോ എന്ന് സംശയിച്ച് നിക്കുമായിരിക്കും. ആ കൊച്ചിന് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, തളർച്ചയൊക്കെ മാറിയിട്ടുണ്ട്. എന്തു മാറിയാലും ഇനി ആ കൊച്ചിനെ ആലോചിക്കണ്ട. ആ കൊച്ചിനെ എന്നല്ല, ആരെയും ഇവന് വേണ്ടി ആലോചിക്കണ്ട. അങ്ങനെ നടക്കുന്ന ബന്ധങ്ങൾ ആലോചിച്ചിട്ടേ കാര്യമുള്ളൂ, നടക്കാത്ത ബന്ധങ്ങൾ ആലോചിച്ചാ നടന്ന് നടന്ന് കാല് തേയത്തേ ഉള്ളൂ, അല്ലാതെ പ്രയോജനമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും അച്ഛൻ സംസാരിക്കണ്ട, അതൊക്കെ തീരുമാനിക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അച്ഛൻ ചുമ്മാ ജപിച്ചോണ്ടിരുന്നാ മതി. അവൾ ആകെ പ്രതീക്ഷയില്ല, അവളുടെ മനസ്സ് നിറയെ നീയാ. അവളുടെ മനസ്സ് നിറഞ്ഞാ മതിയോ? ഇവന്റെ മനസ്സോട് നിറയണ്ടേ? മുത്തശ്ശനായിട്ട് ഇനി നിറയ്ക്കാൻ നിക്കണ്ട. നീ പേടിക്കണ്ട മോനെ, ദൈവം തീരുമാനിച്ചത് ഞാൻ പറഞ്ഞതുപോലെ 27 വയസ്സും 1 മാസമാ. അത് കഴിഞ്ഞുപോയി, ഇനി ആര് വിചാരിച്ചാലും വേറൊരു ബന്ധം നടക്കില്ല. അച്ഛൻ പറഞ്ഞില്ല അർത്ഥം എന്താ? അർത്ഥം എന്താണെന്ന് നിനക്കറിയത്തില്ലേ? എടാ, ഞാൻ എത്ര തവണ പറഞ്ഞതാ 27 വയസ്സും 1 മാസത്തിനുമകം ഇവന്റെ കല്യാണം നടക്കുമെന്ന്? എന്നിട്ട് നടന്നില്ലല്ലോ. നടന്നോ ഇല്ലോ എന്ന് നിനക്കറിയോ? എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നത്? എടാ, അവൻ ഈ ശ്രീകുമാരന്റെ മോളെ ഇഷ്ടമല്ല. അതെനിക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ തന്നെ നിശ്ചയം നടക്കുന്ന സമയത്ത് ഓരോരോ അനർത്ഥങ്ങൾ ഉണ്ടായത്. അങ്ങനെയുള്ളൊരു കുട്ടിയെ ഇനി മരുമകളായിട്ട് കൊണ്ടുവരാൻ എനിക്ക് മനസ്സില്ല. പിന്നെ ഭാരതി അവളുടെ മോളും ഒക്കെ ഹരിതി എന്നും പറഞ്ഞ് നിൽക്കുക. ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ എന്റെ നാവ് കൊണ്ട് ഒരു ബന്ധം നടക്കത്തില്ല എന്ന് പറഞ്ഞാ അത് നടക്കത്തില്ല. അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്ന് ചേരൂടാ. കഴിവില്ലാത്ത ഡോക്ടറെ. ഞാൻ വിളിക്കാം. ബാലമാമയുടെ മുറിയിലാണല്ലോ അവർ കയറിയിരിക്കുന്നത്. ആ ശ്രീകുമാറിന്റെ മോളുടെ കാര്യത്തെ പറ്റി എന്റെ അമ്മയും ചേച്ചിയും വല്ലതും പറഞ്ഞിരുന്നു? ആ പറഞ്ഞായിരുന്നു. ആ കൊച്ചിന് കാര്യമായ അസുഖമൊന്നുമില്ല, അതിനാദ്യമായിട്ട് ഈ ഫിറ്റ്സ് ഒക്കെ വരുന്നതേ. ഇനിയിപ്പോ അത് വരാനുള്ള സാധ്യത ഒന്നുമില്ല. പിന്നെ അതിന് ഈ പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല. അന്ന് നിശ്ചയം നടക്കാതിരിക്കാൻ വേണ്ടി നീ കുടുംബദേവതകളോടൊക്കെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചില്ലേ? അതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളെ തന്നെ ഞാൻ കെട്ടണമെന്ന് എല്ലാവർക്കും നിർബന്ധമാണോ? കെട്ടിയാ നിനക്കുള്ള. എന്തായാലും നിന്റെ കല്യാണം വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല.